അഗസ്ത്യകോട് ഗുരുപ്രസാദത്തിൽ ദുഃഖം തളംകെട്ടി നിൽക്കുകയാണ്. സുകുമാരാഴിക്കോടിന് ഏറെ പ്രിയപ്പെട്ട വിലാസിനി ടീച്ചറുടെ വീടാണിത്. വിലാസിനിയുടെ സ്വന്തം സുകുമാറിന്റെ ഓർമ്മകളും സ്വപ്നങ്ങളും കലാലയ ജീവിതത്തിലെ സ്മരണകളും പേറി ആരോടും ഒന്നും പ്രതികരിക്കാതെ വേദന ഉള്ളിലൊതുക്കി ടീച്ചർ നടന്നു നീങ്ങി. ശിശിരത്തിന്റെ ഉച്ചസ്ഥായിയിൽ ഇലകൊഴിഞ്ഞ് പൂക്കുവാൻ മടിച്ച് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെമ്പകമരവും ടീച്ചറിന്റെ ദുഃഖത്തിൽ പങ്കുകൊള്ളുകയാണെന്ന് തോന്നുന്നു. നിശബ്ദതയെ ഭേദിച്ച് ഫോൺ ശബ്ദിക്കുമ്പോൾ പ്രതികരിക്കാൻ ടീച്ചർ തയ്യാറല്ല. വീട്ടിലേക്ക് അറിയപ്പെടുന്നവരും അയൽവാസികളും ആശ്വസിപ്പിക്കാൻ എത്തുന്നുവെങ്കിലും ആശ്വസിക്കാനാകാതെ അഴീക്കോടിന്റെ പുസ്തകങ്ങൾക്കും സമ്മാനങ്ങൾക്കും ഓർമ്മകൾക്കും നടുവിൽ കരഞ്ഞുതളർന്ന കണ്ണുകളും വേദനിക്കുന്ന മനസ്സുമായി വീട്ടിനുള്ളിൽ തന്നെയാണ് വിലാസിനി ടീച്ചർ. തൃശൂർ അമല ആശുപത്രിയിൽ ആഴ്ചകൾക്ക് മുമ്പ് ടീച്ചർ അഴീക്കോടിനെ കാണുവാൻ ആ പഴയ വിലാസിനിയായി എത്തിയിരുന്നു. തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ യൗവനത്തിൽ കല്യാണം വരെ എത്തേണ്ടിയിരുന്ന ബന്ധം വഴിയിലെവിടെയോ വീണുപോയപ്പോൾ ജീവിതത്തിൽ മറ്റൊരു കൂട്ടില്ലാതെ ഇരുവരും തനിച്ചു ജീവിക്കുകയായിരുന്നു. അർബുദത്തിന്റെ കഠിനവേദനയിലും സുകുമാർ അഴീക്കോട് ഉന്മേഷവാനായത് ടീച്ചറിന്റെ വരവോടെയായിരുന്നു. ചേതനയേറ്റ തന്റെ സുകുമാരന്റെ ശരീരം കാണുവാൻ ടീച്ചർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പയ്യാമ്പലത്തേക്ക് പോകുന്നില്ല എന്നാണ് ടീച്ചറുടെ തീരുമാനം. ഒത്തിരി വേദനയോടെ തനിക്കേറെ പ്രിയപ്പെട്ടവന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ ഹൃദയമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് സുകുമാറിന്റെ സ്വന്തം വിലാസിനി ഇനിയും ഈ വലിയ വീട്ടിൽ തനിയെ. സുജിത് സുരേന്ദ്രൻ, ന്യൂസ് ബ്യൂറോ, പുനലൂർ.